കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ ഹെൻറിയുടെ കച്ചവടക്കഥയാണ്. ഗ്രാമത്തിൽ എല്ലാവർക്കും അയാളെ വലിയ കാര്യമായിരുന്നു. അയാൾ വിൽക്കുന്ന പാൽ ഏറ്റവും ശുദ്ധവും ഗുണമേന്മയുള്ളതുമായിരുന്നു. ആളുകൾ അയാളെ കാത്തിരുന്നു. അയാളും ഭാര്യയും പശുക്കളെ നന്നായി പരിപാലിച്ചു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ധാരാളം പാൽ ലഭിച്ചിരുന്നു. അവ കൊണ്ടു നടന്ന് വിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അയാളെ നല്ല പരിചയമായിരുന്നു. വലിയ പ്രയാസങ്ങളില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഹെൻറി വലിയ സന്തോഷത്തിലൊന്നും ആയിരുന്നില്ല കേട്ടോ. അയാളുടെ സ്വപ്നത്തിൽ വലിയ ബംഗ്ലാവും സഹായിക്കാൻ നിറയെ വീട്ടുവേലക്കാരും വില കൂടിയ വസ്ത്രവും കൈ നിറയെ പണവും ഒക്കെയായിരുന്നു. അയാളെ ഭാര്യ കുറ്റപ്പെടുത്തി. നിങ്ങളുടെ അത്യാഗ്രഹം നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല. ഉള്ളതിൽ സന്തോഷിക്കും മനുഷ്യ. അവളുടെ ഉപദേശം അയാൾ ഒട്ടും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പണമുണ്ടാക്കാൻ എന്താണ് വഴി? അയാൾ തല പുകഞ്ഞ് ആലോചിച്ചു. എന്തെങ്കിലും പണക്കാരനായാൽ താൻ ഈ പശു വളർത്തൽ നിർത്തും എന്ന് അയാൾ എല്ലാവരോടും പറഞ്ഞു നടന്നു. ഈ നാറ്റം തനിക്ക് സഹിക്കാനാവുന്നില്ല. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ പശുവിനെ വളർത്തി കിട്ടുന്ന പണം കൊണ്ടല്ലേ ജീവിക്കുന്നത്? അപ്പോൾ നാറ്റം നാറ്റം എന്നൊക്കെ പറയാമോ? നോക്കൂ, മുട്ട വിറ്റ് ജീവിക്കുകയാണ് ഞാൻ. കോഴിക്കഷ്ടത്തിൻ്റെ നാറ്റത്തെ പറ്റി പറഞ്ഞു നടക്കുന്നുണ്ടോ ഞാൻ? ഇത് ശരിയല്ല കേട്ടോ. കൂട്ടുകാരുടെ വർത്തമാനമൊന്നും അയാൾക്ക് ഒട്ടും പിടിച്ചില്ല. അയാൾ കലിതുള്ളി നടന്നു. കുറച്ച് വീടുകളിൽ കൂടി പാൽ കൊടുക്കണം, അപ്പോൾ നമ്മുടെ വരുമാനം കൂടും. അതെങ്ങനെ മനുഷ്യ? പാൽ കൂടുന്നില്ലല്ലോ, പിന്നെങ്ങനെ കൂടുതൽ വീടുകൾ കൊടുക്കും? ഒരു പശുവിനെ കൂടി വാങ്ങിയാൽ ഒരു പക്ഷേ നടക്കും. പക്ഷേ പശുവിനെ കൂടി വാങ്ങണമെങ്കിൽ ഒരുപാട് പണം വേണ്ടേ? പണം എവിടെ? അതിനൊക്കെ വഴിയുണ്ട്. ഹെൻറി തലകുലുക്കി മൂളിപ്പാട്ട് പാടി നടന്നു. കുറച്ച് വീടുകളിൽ കൂടി പാൽ വിൽപ്പന ആരംഭിച്ചു. പുതുതായി പശുവിനെയൊന്നും വാങ്ങാതെ തന്നെ വരുമാനം മെല്ലെ കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം രാവിലെ ആളുകൾ അയാളുടെ വീടിന് മുന്നിൽ വന്ന് നിന്നു. എന്താ? നിങ്ങളുടെ പാലിൽ വെള്ളത്തിൻ്റെ രുചി തോന്നുന്നു. ഞങ്ങൾ പാലിനാണ് പണം തരുന്നത്, വെള്ളത്തിനല്ല. അയാൾ അവരോട് തട്ടിക്കയറി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ പാലിലൊന്നും ചേർക്കുന്നൊന്നുമില്ല. നല്ല പാൽ കണ്ടാൽ അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഇനി എന്നെ വിശ്വാസമില്ലാത്തവർ വേറെ ആരുടെങ്കിലും വീട്ടിൽ പോയി വാങ്ങിക്കോളൂ. അയാൾ വാതിൽ വലിച്ചടച്ചു. അയാളുടെ കള്ളക്കളി പിടിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചു. അവർ ചെറിയ ചെറിയ സംഘങ്ങളായി അയാൾ സഞ്ചരിക്കുന്ന വഴികളിൽ പലയിടത്തായി ഒളിച്ചിരുന്നു. ഹെൻറി തോടിനടുത്തെത്തിയപ്പോൾ പതുങ്ങി പതുങ്ങി അതിൽ നിന്നും വെള്ളമെടുത്ത് പാത്രത്തിലൊഴിക്കുന്നത് ആളുകൾ കണ്ടുപിടിച്ചു. എന്നാലും ആ സമയത്ത് ആരും അയാളോട് ഒന്നും പറയാൻ പോയില്ല. ഒരു ദിവസം അത്താഴത്തിന് പയർപ്പുഴുക്കുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ധാരാളം കല്ലുകളുണ്ടെന്ന് ഭാര്യ ഹെൻറിയോട് പരാതി പറഞ്ഞു. അയാൾ രാവിലെ തന്നെ കടയിലെത്തി. കടക്കാരനോട് കലഹിച്ചു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വാങ്ങൂ, എനിക്ക് നിങ്ങളുടെ കച്ചവടം ആവശ്യമില്ല. ഹെൻറി കലിതുള്ളി ഇറങ്ങി നടന്നു. വെളിച്ചെണ്ണ വാങ്ങിയപ്പോൾ അളവ് കുറഞ്ഞതിന് കടക്കാരനോട് ചോദിച്ചപ്പോഴും കേടായ മുട്ട ലഭിച്ചപ്പോൾ മുട്ടക്കടക്കാരനോട് പരാതിപ്പെട്ടപ്പോഴുമൊക്കെ അവരൊക്കെ വേറെ എവിടെ നിന്നെങ്കിലും വാങ്ങൂ എന്ന് അയാളോട് പറഞ്ഞു. എന്നിട്ടും അതൊന്നും താൻ പാലിൽ വെള്ളം ചേർത്തതിന് പറഞ്ഞ മറുപടിക്കുള്ള കൊട്ടാണ് എന്ന് ഹെൻറിക്ക് മനസ്സിലായില്ല. അയാൾ വെള്ളം ചേർക്കൽ നിർത്തിയതുമില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ മാറി. ആളുകൾ ഹെൻറിയോട് പാൽ വാങ്ങൽ മെല്ലെ മെല്ലെ നിർത്താൻ തുടങ്ങി. അയാളുടെ വരുമാനം കുറഞ്ഞു. വളരെ കുറച്ചുപേർ മാത്രമാണ് അയാളോട് ഇപ്പോഴും പാൽ വാങ്ങുന്നത്.
പാലിന് ആവശ്യക്കാർ കുറഞ്ഞതോടെ കുറച്ചു പശുക്കളെ അയാൾ വിൽക്കാൻ തീരുമാനിച്ചു. പരിചരണം കുറഞ്ഞതോടെ ഉള്ള പാലിൻ്റെ അളവും കുറഞ്ഞു. അയാൾ ശരിക്കും ദരിദ്രനായി തുടങ്ങി. ഭാര്യ അയാളോട് ഒരിക്കൽ കൂടി ഉപദേശിച്ചു, നോക്കൂ, നമ്മൾ നന്നായി അധ്വാനിച്ചാൽ പണക്കാരാവുമായിരുന്നു. അതിന് നിൽക്കാതെ ചതിയിലൂടെ പണമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയെന്ന് നോക്കൂ. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. പഴയതുപോലെ ആവാൻ ശ്രമിക്കൂ. നല്ല പാൽ കൊടുത്താൽ കൂടുതൽ ആവശ്യക്കാർ ഇനിയും വരും. ഹെൻറിയുടെ തല താഴ്ന്നു. അയാൾക്ക് സ്വന്തം തെറ്റ് ബോധ്യപ്പെട്ടു. പാൽ മെല്ലെ നന്നാവാൻ തുടങ്ങി. ആവശ്യക്കാർ കൂടി വന്നു. ആളുകൾക്ക് ഹെൻറിയിൽ വിശ്വാസം വരാൻ കുറച്ച് കാലം വേണ്ടി വന്നു. നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ കിട്ടാൻ പ്രയാസമാണല്ലോ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്വാനിച്ച് ജീവിക്കുക, അർഹിക്കുന്നത് മാത്രം കൊതിക്കുക. നേരായ വഴിക്ക് നേടുന്നതേ നിലനിൽക്കൂ. നല്ലവനെന്ന പേര് നേടാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ചീത്തപ്പേര് വരാൻ എളുപ്പമാണ്. ജീവിതത്തിൽ എപ്പോഴും ഈ കരുതൽ ഉണ്ടാവണം. ശുഭദിനം.